തൃശൂരിൽ സൗജന്യ ഡയാലിസിസ് കേന്ദ്രം തുറന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി ഡയാലിസിസ് കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനായി ദേവസ്വം പൊതുഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തിയ ഉത്തരവും കോടതി റദ്ദാക്കിയിട്ടുണ്ട് ശ്രീകുമാർ എന്ന ഭക്തൻ നൽകിയ ഹർജിയെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയായെടുത്ത കേസിലാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ ഹരിശങ്കർ വി മേനോൻ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി നവംബർ പതിനഞ്ചിനായിരുന്നു ഡയാലിസിസ് സെന്റർ ആരംഭിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് കിഡ്നി രോഗമനുഭവിക്കുന്ന സാധുക്കളായവരെ സഹായിക്കാനായിരുന്നു നടപടി ഇതിനുള്ള പണം സംഭാവനയായും സ്പോൺസർഷിപ്പ് മുഖേനയും കണ്ടെത്താനും തീരുമാനമുണ്ടായി ദേവസ്വം പൊതുഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഡയാലിസിസ് കേന്ദ്രം തുറക്കുകയും ഈ തുക സംഭാവനകളും സ്പോൺസർഷിപ്പുമായി തിരിച്ചടയ്ക്കാനും തീരുമാനിച്ചു തൃശൂരിൽ ഉപയോഗിക്കാതെ കിടന്ന ദേവസ്വം ക്വാർട്ടേഴ്സുകളിലൊന്നാണ് പുതുക്കിപ്പണിത് ഡയാലിസിസ് കേന്ദ്രമായി തുടങ്ങിയത് ഇതാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത് ഡയാലിസിസ് കേന്ദ്രത്തിന് വേണ്ടി എറണാകുളം റോട്ടറി ക്ലബ്ബ് ഒരു ഡയാലിസിസ് മെഷീൻ ഇവിടെ േക്ക് സംഭാവന ചെയ്തിരുന്നു തൃശൂരിലെ ദയ ആശുപത്രി ഡയാലിസിസ് സെന്റർ നടത്താമെന്ന് അറിയിച്ചിരുന്നു സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് തങ്ങളുടെ സേവനം ഇവിടേക്ക് വാഗ്ദാനം ചെയ്യുകയും ബോർഡ് ഇത് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ നാൽപ്പത് ലക്ഷം രൂപ ഇത്തരത്തിൽ വകയിരുത്താൻ ബോർഡിന് അധികാരമില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് റാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിലെ വ്യവസ്ഥകൾ ഇതിന് അനുവദിക്കുന്നില്ലെന്നും ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവഴിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി തേടിയിരിക്കണമെന്ന ഉത്തരവ് ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്